കർത്താവിന്റെ പരിശുദ്ധ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യ പെന്തിക്കോസ്റ്റ് ദൈവസഭയുടെ 97-ാമത് ജനറൽ കൺവെൻഷനിൽ യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി തിരുവചനവുമായി നിങ്ങളോടൊരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിന്റെ ധന്യനാമത്തിന് ഹൃദയം നിറഞ്ഞ നന്ദിയോടും ആരാധനയോടും കൂടെ മഹത്വം അർപ്പിക്കുന്നു. ഇന്ന് രാത്രി നാം ഒരുമിച്ച് കർത്താവിന്റെ തിരുമുമ്പിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മൾക്ക് കേൾക്കുവാൻ അല്ലയ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ദൈനംദിനം ദൈവം നമ്മളിലേക്ക് പകർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നോട് ഒരുമിച്ച് ദൈവവചനം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരായ പാസ്റ്റർ കെ സി ജോൺ അവർ, പാസ്റ്റർ ഡോക്ടർ തോമസ് ഗ്രേമാത്യു അവർ തുടർന്നുള്ള തുടങ്ങിയ ദൈവദാസന്മാരെയും ഇത്തരണത്തിൽ ഓർക്കുകയും അവരുടെ ശുശ്രൂഷകളും ഇന്ന് ദൈവസഭയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാവിൽ ആശിക്കുന്നു. ഈ വർഷത്തെ കൺവെൻഷനോടനുബന്ധിച്ച് ദൈവദാസന്മാർ വളരെ പ്രാർത്ഥനാപൂർവ്വം തിരഞ്ഞെടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്താവിഷയമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തെ ആസ്പദമാക്കി ദൈവം ഒരുക്കുന്ന പുതുവഴികൾ എന്നതാണ് ചിന്തയ്ക്ക് അടിസ്ഥാനം. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ഒരുക്കുന്ന പുതുവഴികൾ, ആ വാക്യം ഒരു പ്രാവശ്യം ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 19-ാമത് വാക്യം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ തന്നെ ഉത്ഭവിക്കും. നിങ്ങൾ അതറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുവാൻ, മാന്യപ്രേക്ഷകർക്ക് കൈമാറുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഒരു സന്ദേശം തന്നിട്ടുണ്ട്. ദൈവദാസന്മാർ എന്നോട് ആവശ്യപ്പെട്ടത് ദൈവം ഹല്ലേലൂയ താൻ തിരഞ്ഞെടുത്ത തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയ പുതുവഴികൾ എന്ന വിഷയത്തെ സ്പർശിച്ച് സംസാരിക്കുവാനാണ്. ആത്മാവ് പ്രേരണ തരുന്നതുപോലെ ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് കൈമാറുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. 2020-നേക്കാൾ 2021 പുതുമയുള്ളതായിരിക്കുമെന്നോ ഇന്ന് വരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഈ മണ്ണിലെ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് സ്വായത്തമായി തീരുമോ എന്നൊരു സന്ദേശമല്ല ഞാൻ ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുന്നത്. സ്തോത്രം. പുതുവഴികൾ തുറക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഭൗതിക മണ്ണിലുണ്ടാകുന്ന വിളങ്ങുന്ന നന്മകളോ ശരീരത്തിലുണ്ടാകുന്ന പൊടുന്നനയുണ്ടാകുന്ന സൗഖ്യങ്ങളോ ഇതൊന്നുമല്ല എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയമായിരിക്കുന്നത്. അപ്പോൾ തന്നെ തെറ്റിദ്ധരിക്കേണ്ട, ദൈവത്തെ സേവിക്കുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ ജയോത്സവമായി നടത്തി നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ദാനമായി തന്ന ദൈവത്തിൻ്റെ കരുണയും വിശ്വസ്തതയും ഓർത്തുകൊണ്ട് തന്നെയാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. നാഥൻ നടത്തിയ വഴികൾക്കായി സ്തോത്രം. നമ്മെ ജയോത്സവമായി നടത്തിയ ദൈവത്തിൻ്റെ കരുതലുകളെയും നന്മകളെയും ഓർത്തോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്ത നമ്മുടെ ദൈവം. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന സങ്കീർത്തനക്കാരൻ്റെ ഭാഷ നമ്മുടെയും അനുഭവമായി മാറിയതും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കുമായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്ര സ്തുതികൾ അർപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന പുതുവഴികളെന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വഴികളാണ്. അത് നാം വ്യക്തമായി തിരിച്ചറിയണം. അല്പകാലത്തേക്ക് അല്പമാസത്തേക്ക് ഈ മണ്ണിൽ താമസിച്ചിട്ട് ഇവിടുത്തെ നന്മകളും ഇവിടുത്തെ സുഖങ്ങളും അനുഭവിച്ച് ഈ മണ്ണിൽ തന്നെ ആശകളും ആയുസ്സും കെട്ടിയൊടുങ്ങുന്ന ഒരു ആത്മീയമല്ല സ്വർഗം നമുക്കായി വിഭാവനം ചെയ്തിരിക്കുന്നത്. നമ്മെക്കുറിച്ച് അത്യുന്നതിന് നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ബുദ്ധിക്കും അപ്പുറത്ത് ശ്രേഷ്ഠകരമായ പദ്ധതികളുണ്ട്. സ്തോത്രം. യെശയ്യാ പ്രവാചകൻ 43-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന പുതുവഴികളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ്. യെശയ്യാവ് 43:1 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രയേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ശ്രദ്ധിക്കുക ഇവിടെ രണ്ട് പദങ്ങൾ. ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രയേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൈവം ഒരുക്കുന്ന പുതുവഴികൾ എന്ന് നാം കേൾക്കുമ്പോൾ അറിയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ ജീവിത ശൈലിയുമായി, ഒന്നും കൂടെ എടുത്തു പറഞ്ഞാൽ നമ്മുടെ ആത്മീക ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ദൈവത്തിൻ്റെ പുതുവഴികൾ. ഹല്ലേലൂയ. യാക്കോബ്, ഏശാവ് എന്ന രണ്ട് പുത്രന്മാർ ഇസഹാക്കിന് പിറക്കുമ്പോൾ, ഹല്ലേലൂയ, ഉദരത്തിൽ വെച്ച് തന്നെ മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നുള്ള നീക്കം
ഭാരമില്ലാത്ത ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളപ്പോൾ തന്നെ വളർച്ചയിൽ സാധുശീലനും കൂടാരവാസിയുമായിരുന്ന യാക്കോബ് അമ്മയുടെ ഉപദേശത്തിന് വശംവദനായി ഹല്ലേലൂയ പെട്ടെന്ന് അനുഗ്രഹവും നന്മയും പ്രാപിപ്പാനുള്ള ആഗ്രഹം അകത്തങ്കുരിച്ചപ്പോൾ തന്റേതായ കുറുക്കുവഴികൾ തേടി ഏശാവിന്റെ കുപ്പായത്തിനുള്ളിൽ തന്റെ കഴുത്തും കൈയും ഒക്കെ മറച്ച് ആട്ടുരോമത്തിൽ പൊതിഞ്ഞു താൻ മാറി നിന്ന് വസ്ത്രം ഹല്ലേലൂയ ധാരണം നടത്തിയിട്ട് ശബ്ദം മാറ്റിപ്പറഞ്ഞ് അപ്പന്റെ അനുഗ്രഹം തട്ടിയെടുക്കുമ്പോൾ ജ്യേഷ്ഠവകാശം കയ്യൊപ്പോടുകൂടി എടുത്തു മാറ്റുമ്പോൾ താൻ അറിയുന്നില്ല അല്ലിയ തൻ ദൈവ പദ്ധതിക്ക് പുറത്തു പോകുകയായിരുന്നു, ദൈവത്തിന്റെ വഴിക്ക് പുറത്തു പോകുകയായിരുന്നു. കാലപ്പഴക്കത്തിൽ വീട് വിട്ട് ഓടി ഒളിക്കേണ്ടി വന്നവൻ അരാമിൽ അടിമയായി പാർത്ത 20 വർഷക്കാലം അല്ലിയ ദൈവം സൃഷ്ടിച്ച യാക്കോബാണ്. എന്നാൽ അല്ലിയ സകലതും അല്ലിയ മനസ്സമാധാനം നഷ്ടപ്പെട്ട് ജീവിതത്തിന് അർത്ഥമില്ലാത്തവനായി വാരിക്കുട്ടിയ സമ്പത്തും തലമുറകളും നേടിയതെല്ലാം ജീവിതത്തിലുള്ളപ്പോൾ തന്നെ സ്വസ്ഥതയില്ലാത്തവനായി ഉറക്കം നഷ്ടപ്പെട്ടവനായി യാബോക്ക് കടവിൻ്റെ അല്ലിയ വക്കിൽ അല്ലിയ ഭയത്തോടെ ഇരിക്കുമ്പോൾ അന്ന് രാത്രി യാക്കോബിനെ ദൈവം പുതുമനുഷ്യനായി നിർമ്മിച്ചു. ശ്രദ്ധിക്കുക, അല്ലിയ യാക്കോബിനെ സൃഷ്ടിച്ച അതേ ദൈവം തന്നെ വീണ്ടും ഒരു രണ്ടാം സ്പർശനത്തിന് അവൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവനെ പുതു മനുഷ്യനായി നിർമ്മിച്ചു. ഹല്ലേലൂയ, ഒരു ഗോത്രപിതാവായി, ഒരു ഇസ്രയേലായി, ഒരു ദൈവത്തിന്റെ പ്രഭുവായി, ഹല്ലേലൂയ, ഒരു രാഷ്ട്രമായി ദൈവം അവനെ നിർമ്മിച്ചു മാറ്റി. ഹല്ലേലൂയ, ഒരുപക്ഷെ കാലുമുടന്തിയേക്കാം, സഹിക്കാൻ പറ്റാത്ത വേദന ജീവിതത്തിൽ കണ്ടേക്കാം, പഴയതുപോലെ വേഗത്തിൽ നടക്കുവാൻ ത്രാണിയില്ലായിരിക്കാം. പക്ഷെ ആ കരമുയർത്തി തലമുറകളെ കെട്ടിൽ നിന്ന് അനുഗ്രഹിക്കുന്ന, മിസ്രയീമിൽ ജനിച്ച യോസഫിന്റെ മക്കളെ കൃപയിലേക്ക് കൊണ്ടുവരുന്ന, ഫറവോനെ പോലും കൈയുയർത്തി അനുഗ്രഹിക്കുന്ന നിറവിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം വീണ്ടും അവനെ നിർമ്മിച്ചു. അതെ, ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം, ജീവിതയാത്രയിൽ ദൈവം ഒരുക്കുന്ന പുതുവഴികളെന്ന് പറയുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നാം പുറത്തു വന്ന് ഈ ലോകത്തിൽ താങ്ങും തണലും കണ്ട് അനുഭവിച്ചും ആസ്വദിച്ചും മുന്നോട്ട് പോകുമ്പോൾ ഒരു രണ്ടാം സ്പർശനത്തിന് ഇന്ന് രാത്രി ഇരുന്നു കൊടുത്താൽ, നിന്നു കൊടുത്താൽ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പ്രഭുവായി, ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന്റെ വക്താവായി നമ്മെ നിർമ്മിച്ചു മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പുതുവഴി നാം ഇന്ന് രാത്രി തിരിച്ചറിയണം. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഈ പുതുവഴികളാ ദൈവം ഒരുക്കിക്കൊടുത്തത്. ഗലീല കടൽപ്പുറത്ത് കടലിനോടും തിരമാലയോടും മല്ലടിച്ച് മത്സ്യബന്ധം ത്തിൽ ഏർപ്പെട്ട് വലയെറിഞ്ഞ് തഴമ്പിച്ച കരങ്ങളുമായി നിൽക്കുന്ന ശിഷ്യഗണത്തെ എന്റെ പിന്നാലെ വരിക എന്നുള്ള യേശുവിന്റെ ആഹ്വാനത്തിന് മുമ്പിൽ വലയും പടകും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് അക്ഷര വിദ്യാഭ്യാസമില്ലാത്തവർ യേശു ശിഷ്യന്മാരായി യേശുവിന്റെ പിന്നാലെ യാത്ര പുറപ്പെട്ടു. യാത്ര പുറപ്പെട്ടവരെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. നാം വിശുദ്ധ തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് പ്രധാനമായി മൂന്നുദ്ദേശത്തിനാണ്. ഒന്ന്, തന്നോടുകൂടെ ഇരിപ്പാൻ. രണ്ട്, പ്രസംഗിപ്പാൻ അയപ്പാൻ. മൂന്ന്, ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടാകേണ്ടതിന്. ശ്രദ്ധിക്കുക, ഹല്ലേലൂയ, ഞാൻ ഓർപ്പിച്ചതുപോലെ വലയെറിഞ്ഞു മത്സ്യത്തിന്റെ ഗന്ധമുള്ള കടലിന്റെയും അല്ലെങ്കിൽ തിരമാലയുടെയും ആരവം മാത്രം കേട്ട് തഴമ്പിച്ച അക്ഷരവിഹീനരായ ഹല്ലേലൂയ ഇവരെ, ഹല്ലേലൂയ, തന്നോടുകൂടെ ഇരിപ്പാൻ യേശു തിരഞ്ഞെടുത്തു, പ്രസംഗിപ്പാൻ അയപ്പാൻ തിരഞ്ഞെടുത്തു, ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടാകേണ്ടതിന് തിരഞ്ഞെടുത്തു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾ തിരിച്ചറിയണം, അല്ലെ, യാതൊരു അല്ലെ ഗതിയില്ലാത്ത, യാതൊരു അറിവില്ലാത്ത, പാരമ്പര്യത്തിൻ്റെ ശ്രേഷ്ഠതയില്ലാത്ത, വിദ്യാഭ്യാസത്തിൻ്റെ പിൻബലമില്ലാത്തവരെ തന്നോടുകൂടെ ഇരിപ്പാൻ സ്വർഗം തിരഞ്ഞെടുത്ത, അല്ലെ, പുത്തൻ വഴികൾ തിരിച്ചറിയണം. അതെ, ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന, വാഗ്ദത്തത്തിൻ്റെ സകല നിയമങ്ങൾക്കും അന്യരായിരുന്ന എന്നെയും നിങ്ങളെയും സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുവാൻ സ്വർഗം തിരഞ്ഞെടുത്തുവെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ശ്രേഷ്ഠതയുടെ വഴി എത്ര അഗോചരമാണ്. ഹല്ലേലൂയ, പ്രസംഗിപ്പാൻ അയപ്പാൻ, ഹല്ലേലൂയ, കടലിനോടും തിരമാലയോടും മാത്രം സംസാരിച്ച്, ഹല്ലേലൂയ, മുക്കുവന്റെ ഭാഷ സംസാരിച്ചവരെ ഉയരത്തിലെ ഭാഷ സംസാരിപ്പാൻ, സ്വർഗത്തിന്റെ ആലോചന പറയുവാൻ, ദൈവരാജ്യത്തിന്റെ വചനം പറയുവാൻ അവരുടെ ആദരങ്ങൾക്ക് ദൈവം ബലം കൊടുത്തുവെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത വഴി എത്ര ശ്രേഷ്ഠമാണ്. അവർക്ക് കൽപ്പിച്ചു കൊടുത്ത പുതിയ ദൂതിന്റെ വഴി എത്ര മനോഹരമായിരുന്നു. ഹല്ലേലൂയ, ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടാകുവാൻ, അശുദ്ധ ശക്തികളെ ആട്ടിപ്പായിക്കുന്ന ഒരു പുത്തൻ നിയോഗത്തിൻ്റെ വഴി സ്വർഗം ശിഷ്യന്മാരെ പരമേൽപ്പിച്ചു. അതെ, ഇന്ന് രാത്രി ഞാനത് പറയുമ്പോൾ, അല്ലെ, ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ജനത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ജഡത്തെ അവകാശമാക്കിക്കൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ മേൽ അധികാരം പ്രയോഗിക്കുന്ന, ആ അന്ധകാര ശക്തികളെ ശാസിക്കുന്ന, പട്ടണ ഭൂതങ്ങളെ ശാസിക്കുന്ന, ദൈവഹിതത്തിന് വിരോധമായി ഉയർന്നു പൊങ്ങുന്ന, ജഡത്തിൻ്റെ
സകല വിചാര വികാരങ്ങളെയും പിടിച്ചടക്കുന്ന അധികാരത്തിൻ്റെ പുത്തൻ വഴിയാണ് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ഒരുക്കുന്നത് എന്ന പരമസത്യം ഇന്ന് രാത്രി മറന്നു പോകരുത്. സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് രാത്രിയല്ലേ മൂന്ന് വഴികൾ നിങ്ങളുടെ മുമ്പിൽ വേഗം ഓർപ്പിച്ച് ഞാൻ എൻ്റെ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പാൻ കർത്താവിൽ ആശിക്കുകയാണ്. സ്തോത്രം. ഒന്ന്, ഹല്ലേലൂയ, ഈ മണ്ണിൽ എഴുപതോ എൺപതോ വർഷം കൊണ്ട് ഒഴുകുകൊന്ന് ഹല്ലേലൂയ തീരുന്ന ഒരു വഴിക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും കൊതിക്കുന്ന ഒരു ആധുനിക ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. അതെ, നമ്മുടെ ആശകളും ഇച്ഛകളും മണ്ണിനോടുള്ള ആർത്തി നിമിത്തം ഇവിടെ നേടിപ്പിടിക്കുവാനും വെട്ടിപ്പിടിക്കുവാനും വ്യഗ്രത കൊണ്ട് ആത്മീയത്തിൻ്റെയും സ്വർഗരാജ്യത്തിൻ്റെയും മർമ്മം നാം മറന്നു കളയുന്നു മനഃപൂർവ്വം. സ്തോത്രം. എന്നാൽ ഭക്തന്മാർ തിരിച്ചറിയണം, ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്ന വഴികൾ എന്ന് പറയുന്നത് ഈ മണ്ണിൽ താൽക്കാലിക സുഖങ്ങൾ കൊണ്ട് ഒതുങ്ങുന്ന എഴുപതോ എൺപതോ വർഷം കൊണ്ട് തീരുന്ന വഴികളല്ല. ഈ മണ്ണ് വിട്ട് ഒരു നാൾ നാം കടന്നു പോകണം. ഈ നശ്വര ലോകം വിട്ട് നാം യാത്ര പോകേണ്ടവരാണ്. ആ യാത്ര സിയോൻ യാത്ര, ആ യാത്ര മോക്ഷയാത്രയാണ്. അതെ, മോക്ഷപുരിയെ യാത്രയാക്കി അല്ല ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന തൻ്റെ ഭക്തന്മാരെ ആ മോക്ഷപുരിയിൽ സിയോൻ പുരിയിൽ കൊണ്ടെത്തിക്കുന്ന ദൈവത്തിൻ്റെ വഴികൾ ഏതാണെന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. അക്കരെ നാട്ടിൽ എന്നെ കൊണ്ടെത്തിക്കുന്ന ഈ മണ്ണ് വിട്ട് ഞാൻ പറന്നു പോകേണ്ടവനാണെന്ന്, നിത്യയുഗായുഗങ്ങൾ എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ കൂടെ പാർക്കേണ്ടവനാണെന്നുള്ള തിരിച്ചറിവ് അകത്ത് കയറിയാൽ ഞാൻ നടക്കേണ്ടുന്ന വഴി ഏതാണെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചറിയും. ഞാൻ നിന്നെ ഉപദേശിച്ച് ഞാൻ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവമക്കളെ, 2021 ഉന്നതമായ ദൈവത്തിൻ്റെ വഴികളെ നാം വ്യക്തമായി അകക്കണ്ണുകൊണ്ട് കണ്ട് തിരിച്ചറിയണം. മത്തായിയുടെ സുവിശേഷം 2:12 അതിൻ്റെ 12 വാക്യത്തിൽ നാം ഒരു വഴിയെക്കുറിച്ച് കാണുന്നുണ്ട്. തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന വഴികൾ 1 ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. സുപരിചിതമായ ചരിത്രമാണല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ഉയരത്തിലൊരു നക്ഷത്രത്തിൻ്റെ ദിവ്യ പ്രകാശം കണ്ട് കിഴക്ക് ദേശത്തു നിന്ന് മൈലുകൾ യാത്ര ചെയ്ത് ബേഹലിയ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു രാജാവിനെ തേടി വന്ന വിദ്വാൻമാരുടെ ജ്ഞാനികളുടെ ചരിത്രമാണ്. സ്തോത്രം. അവരുടെ ജ്ഞാനത്തിൽ, അവരുടെ അറിവിൽ, അവർ കണ്ട നക്ഷത്രത്തെ അവർ ഗണിച്ച് കാലവും സമയവും തലലി ഗണിച്ചിട്ട് അവർ യാത്ര പുറപ്പെട്ട ആവേശത്തോടെ അവർ അലലിയ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അവർ വന്നിട്ട് അവരുടെ ചിന്തയിൽ അതാണ് തെളിഞ്ഞു നിൽക്കുന്നത്. ഒരു രാജാവ് പിറക്കുന്നത് കൊട്ടാരത്തിലായിരിക്കും. ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലെ പട്ടുമെത്തയിൽ യേശുവിനെ തേടിയ വിദ്വാൻമാർക്ക് തെറ്റുപറ്റി. കാരണം അവരറിഞ്ഞില്ല മാനവജാതിയുടെ പാപപരിഹാരത്തം മണ്ണിലേക്ക് ഇറങ്ങി വന്ന സ്വർഗീയ പുത്രനായ യേശു ക്രിസ്തു പിറക്കുന്നത് കൊട്ടാരത്തിലാണെന്ന് അവർ ഓർത്തപ്പോൾ അല്ല, മനുഷ്യർക്ക് വേണ്ടി മനുഷ്യനായി വിളങ്ങുന്ന യേശുവിനെ ഹല്ലേലൂയ പിറക്കുവാൻ സ്വർഗം തിരഞ്ഞെടുത്ത പദ്ധതികൾ വേറെയാണെന്ന് തിരിച്ചറിയുവാനുള്ള അകക്കണ്ണ് അവർക്കില്ലായിരുന്നു. ഒടുവിൽ ഭയന്ന് പറച്ചുപോയ ഹെരോദാവും കൊട്ടാരവും പേടിച്ചരണ്ട് നിൽക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എന്ത്? മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ച് അവർ വേദം പരിശോധിച്ചു. തിരുവഴുത്തുകൾ മാറി മാറി പരിശോധിച്ചപ്പോൾ അവർ ഉത്തരം കണ്ടെത്തി. ഹല്ലേലൂയ. യഹൂദാ സഹസ്രങ്ങളിലെ ഏറ്റവും ചെറിയ ഗ്രാമമായ ബേത്ലഹേമിലാണ്, ദാവീദിൻ്റെ പട്ടണത്തിലാണ് ഹല്ലേലൂയ ഒരു രാജാവ് മശിഹ പിറക്കേണ്ടത്. വചനത്തിൻ്റെ സത്യം ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ സത്യ അന്വേഷികളായ ഈ വിദ്വാൻമാർ കൊട്ടാരത്തോട് വിട പറഞ്ഞ് ഹല്ലേലൂയ ബേത്ലഹേമിലേക്ക് യാത്ര തുടരുന്നു. ആ യാത്ര തുടരുമ്പോൾ ഹെരോദാവ് അവരെ അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു. ഒരുപക്ഷേ കേൾക്കുമ്പോൾ ഒരു ഹല്ലേലൂയ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് പറഞ്ഞത്, നിങ്ങളും പോയി കണ്ടിട്ട് മടങ്ങി വരണമേ, എനിക്കും പോയി ആ ശിശുവിനെ ഒന്ന് നമസ്കരിക്കുവാനാണ്. ഹല്ലേലൂയ. പക്ഷേ അതൊരു ആജ്ഞയുടെ ശക്തി അതിനുണ്ടായ രാജാവിൻ്റെ കൽപ്പനയല്ലേ, നിങ്ങൾ മടങ്ങി വരണം. അങ്ങനെ സന്തോഷത്തോടെ പുറത്തിറങ്ങി നക്ഷത്രത്തെ വീണ്ടും കണ്ട് സന്തോഷത്തോടെ യാത്ര പുറപ്പെട്ടു. ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ മറിയയുടെ മകനായി പിറന്ന യേശുവിനെ കണ്ടപ്പോൾ കൊണ്ടുവന്ന നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ച് യേശുവിനെ നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ വിദ്വാൻമാർക്ക് ഒരു ദൈവശബ്ദം, ഒരു ദൂതപ്രത്യക്ഷത. എന്തായിരുന്നു ദൂതപ്രത്യക്ഷത? ഇനിയും നിങ്ങൾ വന്ന വഴി മടങ്ങിപ്പോകരുത്. അർത്ഥാൽ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൻ്റെ തിളക്കവും പ്രൗഢിയും പ്രതാപവും ഹല്ലേലൂയ ആ മണിമാളികകളുടെ ആഡംബരത്തിലേക്കും നിങ്ങൾ മടങ്ങിപ്പോകരുത്. നിങ്ങൾ വേറെ വഴിയായി പോകണം. അതെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ക്രിസ്തു ദർശനം നമുക്ക് കാട്ടിത്തരുന്നത് ജീവിതത്തിൻ്റെ പുത്തൻ വഴികളാണ്.
ഈ ലോകത്തിന്റെ അലളി മോഹങ്ങളും മോടികൾക്കും പുറകെ പോകുവാനുള്ളതല്ല. ക്രിസ്തുവിനെ കണ്ടവർ, ക്രിസ്തുവിനെ കണ്ടവരുടെ വഴി വേറെ വഴിയാണ്. അതെ, രണ്ട് കോരിന്തർ 5:17, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതിയതായി തീർന്നിരിക്കുന്നു. ദൈവമക്കൾ അത് തിരിച്ചറിയണം, പെന്തിക്കോസ്തുകാർ അത് തിരിച്ചറിയണം, ആത്മീയരെന്ന് അഭിമാനിക്കാൻ തിരിച്ചറിയണം. ക്രിസ്തുവിനെ കണ്ടവരുടെ വഴി വേറെയാണ്, ക്രിസ്തുവിനെ ആരാധിക്കുന്നവരുടെ നടപ്പ് വേറെയാണ്, ക്രിസ്തുവിനെ ആരാധിക്കുന്നവരുടെ സംസാര രീതി വേറെയാണ്. ലോകവുമായി ഇടകഴകി ലോകമോഹത്തോട് ചേർന്ന് പോയി ലോകത്തെ സഭയ്ക്കകത്താക്കി ആത്മീയത്തിന് വില പറയുന്ന മൂല്യച്യൂതി വരുത്തുന്ന നമ്മുടെ ഇടപാടുകൾ അവസാനിപ്പിക്കണം. ഭക്തന്മാരുടെ വഴി വിശുദ്ധ വഴിയാണ്, ഭക്തന്മാരുടെ വഴി വേർപാടിൻ്റെ വഴിയാണ്, ഭക്തന്മാരുടെ യാത്ര അല്ലെ ഉന്നതമായ ലക്ഷ്യമുള്ള യാത്രയാണ്. ക്രൈസ്ത ഈ ലോകത്തോട് ഒത്തുതീർപ്പുകൾ ചേർന്നു പോകാത്ത യാത്രയാണ്. ക്രിസ്തു ദർശനം കണ്ടവരുടെ വഴി വേറെ വഴിയാണ്. അതെ, ശിഷ്യന്മാർ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവരുടെ യാത്രയ്ക്ക് ദിശയ്ക്ക് മാറ്റമുണ്ടായി. ക്രൈസ്തലോടല്ലിയ മണ്ണുമായി മാത്രം ആശയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉള്ളവരായിരുന്നു ക്രിസ്തു ശിഷ്യന്മാർ. യേശുവിൻ്റെ കൂടെ നടക്കുമ്പോഴും അവരുടെ സംസാര രീതികളിലൊക്കെ അത് പലപ്പോഴും വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. സ്തോത്രമല്ലിയ പലപ്പോഴും അവർ തമ്മിൽ തർക്കിക്കുകയാണ്, തങ്ങളിൽ ആരാ വലിയവൻ. 12 പേർക്കും അറിയണം ഞങ്ങളിൽ ആരാണ് വലിയവൻ. തർക്കങ്ങൾ വാദങ്ങൾ പലവട്ടം അവിടെ ഉയർന്നിട്ടുണ്ട്. യാക്കോവും യോഹന്നാൻ സബദി മക്കൾ, അവർക്ക് ആഗ്രഹം അല്ലെങ്കിൽ സ്വർഗസിംഹാസനത്തിൻ്റെ ഇടത്തിരിക്കണം, വലത്തിരിക്കണം. അത് നിമിത്തം ശിഷ്യന്മാരുടെയിൽ അവരോട് അസൂയകളും എതിർപ്പുകളും ഉണ്ടാകുന്നു. അങ്ങനെ പലതരത്തിലുള്ള ആശകളും അഭിലാഷങ്ങളും മൊത്തം വെച്ച് നോക്കിയാൽ ഈ മണ്ണുമായി ബന്ധപ്പെട്ടതായിരുന്നു അവരുടെ ആഗ്രഹങ്ങൾ. വലിയവൻ ആരാണെന്ന്, ഈ മണ്ണിൽ വലിയവൻ ആരാണ്, ഞങ്ങൾക്ക് ഇടത്തും വലത്തും പ്രധാന സ്ഥാനം കിട്ടണം. പിന്നെ ചോദിക്കുന്നു, ഞങ്ങൾ സകലതും വിട്ട് നിന്റെ പിന്നാലെ വന്നുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും. ഇതൊക്കെയായിരുന്നു അവരുടെ ആശകൾ. എന്നാലല്ല, യേശുവിനെ വിശ്വസിച്ച് യേശുവിൻ്റെ പിന്നാലെ യാത്ര പുറപ്പെട്ട് ക്രൂശിൻ്റെ ഹല്ലേലൂയ ശക്തി അവർ അനുഭവിച്ച് ഉയർപ്പിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അവർ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്വർഗം വാഗ്ദത്തം ചെയ്ത പോലെ പരിശുദ്ധാത്മാവ് ആളത്തമായി അവരുടെ മേൽ പെന്തിക്കോസ്ത് നാളിൽ ഇറങ്ങി വന്നപ്പോൾ ക്രിസ്തു ശിഷ്യരുടെ വഴി മാറി, അവരുടെ ആശ മാറി, അഭിലാഷം മാറി, അവരുടെ ഇച്ഛ മാറി, ആത്മനിറവ് പ്രാപിച്ച് അവരുടെ ആശകൾ മാറണം. ഇല്ലെങ്കിൽ ഞാൻ അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആത്മാവിൽ നിറഞ്ഞു എന്ന് പറയുന്നവർ, അന്യഭാഷ പറയുന്നവർക്ക് ജീവിതത്തിന് വ്യത്യാസമുണ്ടായിട്ടില്ലെങ്കിൽ നാം ഇന്നും പഴയ മനുഷ്യരാണ്. പുതുക്കത്തിൻ്റെ വഴി ഹാലേ, അവരുടെ ആശ മാറി, മണ്ണിലെ ആശകൾ മാറി എന്നേ. ആരാ വലിയവനെന്നുള്ള ചിന്ത അന്നേ അവർ വലിച്ചു പുറത്തെറിഞ്ഞു. പിന്നെ ഒരു ദിവസം പോലും അവർ ചോദിച്ചിട്ടില്ല ആരാ വലിയവനെന്ന്. അവർക്ക് ഏറ്റവും ചെറിയവരായി മാറണം, ക്രിസ്തുവിൽ അവർക്ക് ഏറ്റവും ചെറിയവരായി മാറണം. നിങ്ങളുടെ ദാസൻ, അവരുടെ ലേഖനങ്ങളൊക്കെ നോക്കൂ, അല്ലേ, യേശുവിൻ്റെ ദാസൻ, യേശുവിൻ്റെ ബദ്ധൻ എന്ന സംസാര അല്ലയ്യ രീതിക്ക് അവർ ഉടമസ്ഥരായി മാറി. ഇടത്തും വലത്തും ഇരിക്കുവാൻ കൊതിച്ച യാക്കോബ് യോഹന്നാനും എന്താ സ്വർഗരാജ്യത്തിന് ഇടം വലമെന്ന് അവർ ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിച്ചു ആത്മനിറവിൽ. ഹല്ലേലൂയ, ഹെരോദാവിൻ്റെ വാള് തൻ്റെ കഴുത്ത് മുറിച്ചു മാറ്റുവാൻ തല വെച്ചുകൊടുത്ത യാക്കോബ് അപ്പോസ്തലൻ, അതാ ദൈവമക്കളെ സ്വർഗരാജ്യത്തിൻ്റെ ഇടം വലം. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തും ഹല്ലേലൂയ, ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം ഹല്ലേലൂയ പത്മോസിൻ്റെ ദ്വീപിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും അവിടെ ഇരുന്നു കൊണ്ട് ദിവ്യ ദർശനങ്ങളെ കണ്ട് ദൈവസഭയ്ക്ക് ദൂത് കൈമാറുന്ന യോഹന്നാൻ അപ്പോസ്തലൻ ഇന്ന് രാത്രി തിരിച്ചറിയണം, ഹല്ലേലൂയ സ്ഥാനങ്ങളും മാനങ്ങളും പദവികളും പണവും പ്രശസ്തിയുമൊക്കെ ഈ മണ്ണിൻ്റെ സ്വപ്നങ്ങളാണ്. സ്വർഗീയ സ്വപ്നം ക്രിസ്തുവിന് വേണ്ടി കഴുത്തു വെച്ച് കൊടുക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി ഒറ്റപ്പെട്ടാലും ഏകാന്തയുടെ തുരുത്തിലിരുന്നാലും അവിടെ ഇരുന്നു കൊണ്ട് ആത്മാവിൻ്റെ ദർശനങ്ങളെ കാണത്തക്കവണം അകത്തെ രൂപാന്തരപ്പെടുത്തുന്ന പുതുവഴികൾ ക്രിസ്തു ശിഷ്യരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടെങ്കിൽ ഈ 2021 ആരംഭ ദിവസങ്ങളിൽ കുമ്പനാട് കൺവെൻഷനിൽ ഈ വചനം കേൾക്കുന്ന സകല മാന്യ പ്രേക്ഷകരോടും ഒരു ദൈവദാസ നിലയിൽ, നിങ്ങളുടെ കൂട്ടു സഹോദരൻ നിലയിൽ ഞാൻ പറയട്ടെ, നമ്മുടെയും ജീവിതത്തിൻ്റെ പുത്തൻ വഴികളെന്ന് പറയുന്നത് ആത്മനിറവിൻ്റെ വഴികളായിരിക്കണം. ഹല്ലേലൂയ. 2 അപ്പോസ്തല പ്രവൃത്തി 8 അതിൻ്റെ 26 വാക്യം. ഹല്ലേലൂയ. എന്താണ് ഒരു ദൈവഭയതൻ്റെ ക്രിസ്തീയ ജീവിതത്തിലെ വെളിപ്പെടേണ്ട 2 പുതുവഴി? ഇവിടെ നാം വായിക്കുന്നു, അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് യെരുശലേമിൽ നിന്ന് ഗസയ്ക്ക് ഉള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിറവോടെ പെന്തിക്കോസ്ത് നാളിൽ ഹല്ലേലൂയ പ്രാപിച്ച ആത്മശക്തി
തുടർമാനമായി കൊണ്ടുനടന്ന ഒരു അഭിഷിക്തനായിരുന്നു ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ. എരിശിലേമിലെ സഭയിലെ പ്രതിസന്ധിയുടെ നടുവിൽ മേശമേലെ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏഴ് പേരിൽ ഒരുവനായ ഫിലിപ്പോസ്. എന്നാലല്ലയ്യ, സ്തേഫാനോസും ഫിലിപ്പോസും ഒക്കെ ശുശ്രൂഷയുടെ വലങ്കരം അല്ലല്ലയ്യ ശക്തമായി ഏറ്റെടുക്കുവാൻ തുടങ്ങി. എരിശിലേമിൽ പീഡയുണ്ടായപ്പോൾ ചിതറിപ്പോയി ജനം പല സ്ഥലങ്ങളിലേക്ക്. അങ്ങനെ ഫിലിപ്പോസ് എത്തപ്പെട്ടത് ശമരിയയിലാണ്. അത്ഭുത ശുശ്രൂഷകളുടെ കൂമ്പാരം ഫിലിപ്പോസിൻ്റെ കൈയാൽ ശമരിയയിൽ വെളിപ്പെട്ടു. ഭൂതങ്ങൾ അലറി ഓടുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. നാം വായിക്കുന്നു, പട്ടണങ്ങൾ ആത്മാവിൽ ചലിക്കുവാൻ തുടങ്ങി. പട്ടണം ഇളകി മറിഞ്ഞു. ആയിരങ്ങൾ യേശുവിനെ കണ്ടുമുട്ടുന്ന അത്ഭുതകരമായ ശുശ്രൂഷയുടെ കൂമ്പാരവുമായി തിളങ്ങി നിൽക്കുന്ന ഫിലിപ്പോസ്, ഇതാ പെട്ടെന്ന് ചെവിയിലൊരു ദൈവശബ്ദം, നീ ഈ ശമരിയെ വിട്ട് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിൽ പോക. ഹല്ലേലൂയ, ഗസയ്ക്കുള്ള നിർജ്ജല വഴിയിലേക്ക് പോക. എരേ, ഈ ശമരിയയിൽ കിട്ടുന്ന ആരവവും ആൾക്കൂട്ടവും കയ്യടിയും അഭിനന്ദനവും ഒന്നും നിനക്ക് അവിടെ കിട്ടിയെന്ന് വരത്തില്ല. ഒരു നിർജ്ജന വഴിയിലേക്കാണ് നീ പോകുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഇങ്ങനെയുള്ള ദൈവശബ്ദം കേൾക്കാം? 2021 എൻ്റെ സ്വപ്നങ്ങൾക്കും എൻ്റെ സ്വാർത്ഥ ലാഭങ്ങൾക്കും എൻ്റെ മോഹങ്ങൾക്കും അപ്പുറത്ത് ആത്മാവിൻ്റെ വഴിയെ സഞ്ചരിക്കുവാൻ, എൻ്റെ ഇഷ്ടങ്ങൾക്കപ്പുറത്ത് എൻ്റെ സ്വന്തം തീരുമാനങ്ങൾക്കപ്പുറത്ത് ദൈവം ചൂണ്ടിക്കാണിക്കുന്ന വഴിയെ സഞ്ചരിക്കുവാൻ ചിലർ തീരുമാനമെടുത്തെങ്കിൽ കൊള്ളാമായിരുന്നു. ഹല്ലേലൂയ, നീ പോകുന്ന വഴി നിർജ്ജനമായിരിക്കാം, പക്ഷേ പോകുന്ന വഴിയിൽ മനസ്സിന് മുറിവേറ്റാം. ഹല്ലേലൂയ, ആഫ്രിക്കയിൽ നിന്ന് എത്യോപ്യയിൽ നിന്ന് എരിശിലേമിൽ കടന്നു വന്നു ആരാധനയുടെ സ്ഥലത്തോളം എത്തിയിട്ട് ഒരുപക്ഷേ പ്രമാണം വെച്ച് ന്യായപ്രമാണത്തിൻ്റെ ചിട്ട വെച്ച് തൻ്റെ ശാരീരിക ബലഹീന നിമിത്തം അകത്ത് കയറുവാൻ അവൻ അവകാശം കിട്ടിയെന്ന് വരത്തില്ല. ഹല്ലേലൂയ, ദുഃഖത്തോടെ മടങ്ങുകയാണ്. ഹല്ല, കാശ് കൊടുത്ത് വായിച്ച തിരുവെഴുത്തിൻ്റെ ചുരുള് വായിച്ചിട്ട് മനസ്സിലാക്കുവാനും കഴിയുന്നില്ല. മനസ്സ് മുറിവേറ്റ് ഹൃദയം വേദനിച്ച് നിന്ന ഭാരത്തോടെ തലകുനിച്ചു പോകുന്ന എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രി, അങ്ങനെയുള്ള ചിലരെ നേടുവാനുള്ള ദൈവത്തിന്റെ വഴിയായിരുന്നു ഗസയിലേക്കുള്ള വഴിയെന്ന് പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിന് വെളിപ്പെടുത്തി കൊടുത്തി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയട്ടെ, അഭിഷേകം പ്രാപിച്ചത് ശിഷ്യന്മാരെ യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ചുറ്റിപ്പറ്റി നിൽക്കുവാനല്ല, അതിനപ്പുറത്തും ഭൂലോകത്തിന്റെ അറ്റത്തോളം യേശുവിന്റെ സാക്ഷികളാകുവാനാ. പെന്തിക്കോസ്തിന്റെ നാളിൽ ആത്മാവിന്റെ ശക്തി, ഹല്ലേലൂയ, അന്യഭാഷ അടയാളത്തോടെ നിങ്ങളുടെ മേൽ ഇറങ്ങി വന്നത്. ഇന്ന് രാത്രി ദൂത് കേൾക്കുന്ന ദൈവദാസിദാസമ തിരിച്ചറിഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഒരു സഭയുടെ കെട്ടുപാടിനകത്ത് ഒതുങ്ങി നിൽക്കാതെ കോട്ടയത്തും കൊല്ലത്തും കോഴഞ്ചേരിയും കോഴിക്കോടും അകലല്ലേ കുമ്പനാടും അകലല്ലേ കൊട്ടാരക്കരയും കർണാടകയിലും കൊണ്ട് തീരുന്നതല്ല ശുശ്രൂഷയുടെ വഴികളെന്ന് തിരിച്ചറിയണം. 2021 ദൈവസഭയുടെ ആത്മീയ ശുശ്രൂഷകളുടെ പുതുവഴികൾ തുറക്കപ്പെടട്ടെ. സുവിശേഷത്തിൻ്റെ വക്താക്കളായി ഹല്ലേലൂയ ഇന്ത്യയുടെ ഓരോ ഗ്രാമങ്ങളിലേക്കും പോകുവാൻ, സഭകളിലേക്ക് ആളുകളെ അയക്കുവാൻ, അല്ലെ സുവിശേഷകന്മാരെ അയക്കുവാൻ ദൈവസഭകൾ തയ്യാറായിക്കാറുണ്ട്. ഈ മണ്ണിൽ നേടുന്ന കുറച്ച് സ്ഥാനങ്ങളും കസേരയ്ക്ക് വേണ്ടിയുള്ള കടിപിടികളും പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഹുങ്ക് കാണിക്കുവാനുള്ള ഒരു വർഷമല്ല 2021. യേശു നമുക്ക് ആയുസ് തന്നാൽ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ സുവിശേഷത്തിൻ്റെ വക്താക്കളായി ആത്മനിയോഗത്തോടുകൂടി ആത്മാവിൽ സഞ്ചരിപ്പാൻ, അതിരുകൾ വിട്ട് കടന്നു പോകുവാൻ, ആത്മാവിൽ യാത്ര ചെയ്യുവാൻ, ആത്മാവിൽ പറക്കുവാൻ കരുത്തുള്ള ഭക്തന്മാർ ഈ 2021 ഈ ദിവസങ്ങൾ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആശിക്കുന്നു. ഹല്ലേലൂയ, പത്രോസും അപ്പല്ലോസന്മാരും ഒക്കെ, ഹല്ലേലൂയ, പത്രോസും കൂടെയുള്ളവരും ഒക്കെ സുവിശേഷത്തിൻ്റെ വക്താക്കളെ സഞ്ചരിക്കുവാൻ തുടങ്ങി. ഹല്ലേ, തലകീഴായി ക്രൂശിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്ത പത്രോസുമാർ, ഹല്ലേലൂയ, ചരിത്രം പറയുന്നത് ശരിയാണെങ്കിൽ കടൽ കടന്ന് ഇന്ത്യയോളം എത്തിയ തോമസുമാർ, അതെ 2021 ദൈവസഭ സുവിശേഷീകരണത്തിൻ്റെ പുതുവഴികൾ, സുവിശേഷീകരണത്തിൻ്റെ പുതുവഴികൾ. ഇന്ന് വരെ കേൾക്കാത്തതുപോലെ സുവിശേഷം കേട്ട വർഷമാണ് 2020. സ്ക്രീൻ തുറന്നാൽ, ടി വി തുറന്നാൽ വചനം പ്രസംഗിക്കുന്ന വരല്ലയ്യ, സത്യവചനം നല്ലിയ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ഭക്തന്മാർ ഈ കാലഘട്ടത്തിന് ആവശ്യം. സുവിശേഷത്തിൻ്റെ സനാതന സന്ദേശം ദേശങ്ങളിൽ പകരുവാൻ ദൈവം നിങ്ങൾക്ക് ആയുസ് തരട്ടെ. അതിന് പ്രാർത്ഥിക്കുവാൻ, അയക്കുവാൻ, ഒരുങ്ങുവാൻ ചിലർ തയ്യാറാകട്ടെ. ദൈവം ഒരുക്കുന്ന പുതുവഴികൾ അപ്രകാരം കണ്ടെത്തിയാട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന മൂന്നാമത്തെ പുതുവഴികൾ, അല്ലെങ്കിൽ നാം സഞ്ചരിക്കേണ്ട ദൈവത്തിൻ്റെ വഴി ഏതാണ്? എബ്രായലേഖനം 10-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. എബ്രായർ 10:19-23 വരെ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി, യേശു തൻ്റെ ദേഹം എന്ന തിരശീല ചിന്തി തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയ പ്രതിഷ്ഠിച്ച ജീവനുള്ള ഒരു പുതുവഴി. അതെ, യേശുവിൻ്റെ ക്രൂശു മരണത്തിൽ കൂടി നമുക്ക് സാധ്യമായ വെളിച്ചത്തിലേക്കുള്ള വഴി.
ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള വഴി, ഉയരത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുന്ന വഴി. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഈ മണ്ണ് വിട്ടെനിക്കൊരു യാത്രയുണ്ട് എന്നെനിക്ക് തെളിവായി ബോധ്യം തന്ന ഒരു ജീവനുള്ള ചലിക്കുന്ന വഴി. ഈ വഴിയിൽ കൂടെ നടക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം അത് നാം തിരിച്ചറിയണം. സ്തോത്രം. അടുത്ത വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്, നാം ദുർമനസാക്ഷി നീങ്ങുമാറും ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്തു ചെല്ലുക, പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചു കൊള്ളുക. ഈ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന പുതുവഴി നമുക്കായി തുറന്നപ്പോൾ ആ ജീവനുള്ള വഴിയിൽ കൂടി നടക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം? ഒന്ന്, ദുർമനസാക്ഷി മാറി ശുദ്ധ ഹൃദയത്തിനും ശുദ്ധ ശരീരത്തിനും ഉടമസ്ഥരായി മാറണം. അർത്ഥാൽ അകവും പുറവും ഒരുപോലെ വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. പെന്തിക്കോസ്തിൻ്റെ ആരംഭകാലത്തിൽ ആഭരണ വർജനം ആഡംബര വർജനം അഭിമാനമായിരുന്നു. നല്ല കാര്യം. ഹല്ലേലൂയ. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ കേവലം മുറിച്ചു മാറ്റിയ കൊമ്പുകളെ പോലെ ഒരിക്കൽ വേണ്ട എന്ന് വെച്ച പലതും വീണ്ടും പല ശക്തിയോടെ പൊട്ടിക്കിളിർത്തും. അതെ, കൊമ്പുകൾ മുറിച്ചു മാറ്റി മുറിച്ചു മാറ്റി മുറിച്ചു മാറ്റി മിനുക്കുകയല്ല ആത്മീയം. ഹല്ലേലൂയ. തായ് വേര് മുറിച്ചു കളഞ്ഞ് പാപത്തിൻ്റെ ഇച്ഛകളും മോഹങ്ങളും അടിവേരുകൾ അറുത്തു കളയുന്നതായിരിക്കണം ആത്മീയം. ഇന്ന് രാത്രി ദുർമനസാക്ഷി മാറി ശുദ്ധ ഹൃദയത്തിനും ശുദ്ധ ശരീരത്തിനും നാം ഉടമസ്ഥരായി മാറണം. ആത്മീയൻ എന്ന് പറഞ്ഞാൽ വേഷം കൊണ്ടും ഭാഷ കൊണ്ടും ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും തെളിയിക്കണം നാം ദൈവമക്കളാണെന്ന്. സ്റ്റേജിലെ ഘോരഘോര പ്രസംഗങ്ങളല്ല, നാം കാണിച്ചു കൂട്ടുന്ന പ്രകടനങ്ങളല്ല, വെളുക്ക കാണിക്കുന്ന ചിരികളല്ല, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് 2021 സ്നേഹം പുറത്തു വരട്ടെ. ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് വിശുദ്ധി പുറത്തു വരട്ടെ. അത് കയ്യിലും കാലിലും കണ്ണിലും ചെവിയിലും മൂക്കിലും തലയിലും ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ ദൈവസഭയ്ക്ക് കരുത്തുണ്ടാകട്ടെ. ദൈവമക്കളെ, നാം ഒരു വിശുദ്ധരായി ജീവിക്കണം. പേര് കിട്ടിയില്ലെങ്കിലും പെരുമ കിട്ടിയില്ലെങ്കിലും നാല് പേരറിഞ്ഞില്ലെങ്കിലും ഒരു വിശുദ്ധരായി ജീവിക്കാം. രണ്ട്, വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം. നമ്മുടെ സ്വയാശ്രയം ദൈവാശ്രയത്തിലേക്ക് മാറണം. ഹാ, നമ്മുടെ പലതിലും നമുക്ക് ആശ്രയമാണ്. കൂടെ നിൽക്കാൻ ആളുണ്ട്, ജയ് വിളിക്കാൻ ആളുണ്ട്, കൈകൊട്ടാൻ ആളുണ്ട്, സഹായത്തിന് ആളുണ്ട്. നമ്മുടെ സ്വാർത്ഥതകളും നമ്മുടെ സ്വയാശ്രയങ്ങളും 2020 തെളിയിച്ചു തന്നില്ലേ? മനുഷ്യൻ്റെ ആശ്രയം വ്യർത്ഥമത്രേ. മെഡിക്കൽ സയൻസ് തലകുനിച്ചു, രാജ്യങ്ങൾ തലകുനിച്ചു, അധികാരങ്ങൾ തലകുനിച്ചു. ഹല്ലേലൂയ. അതിൻ്റെ നടുവിലും ഭക്തന്മാരെ സഹായിപ്പാൻ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇളക്കം തട്ടാത്തവനായി സകലത്തെയും നിർമ്മിച്ചവൻ, നിയന്ത്രിക്കുന്നവൻ, നിലനിർത്തുന്നവനുണ്ട്. ആ ദൈവത്തിലുള്ള ആശ്രയത്തിലേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ. നമ്മുടെ പിതാക്കന്മാർ 50 വർഷം മുമ്പ്, 30 വർഷം മുമ്പ് ദൈവത്തിൽ മാത്രം ആശ്രയം ആശയ വെച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതുപോലെ 2021 ദൈവാശ്രയത്തിൻ്റെ വർഷമായി മാറട്ടെ. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കണം. ഹല്ലേലൂയ. മൂന്ന്, പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചു കൊള്ളുക. ദൈവമക്കളെ, നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ ജീവനുള്ള പ്രത്യാശയാണ്. താൽക്കാലികമായ ഈ വാസം കഴിഞ്ഞ് നിത്യമായ യുഗായുഗമായ ഒരു വാസം ക്രിസ്തുവിനോട് കൂടെയുണ്ട്. 2021 ഹല്ലേലൂയ, ഒരുമിച്ച് കൂടി ഒരു കൺവെൻഷൻ പോലും നമുക്ക് സാധ്യമായില്ല. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ 2022 എന്താകുമെന്ന് നമുക്ക് പ്രവചിക്കുവാൻ കഴിയത്തില്ല. ആവശ്യമില്ലാത്ത പ്രവചനങ്ങളും ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങളും കൊടുത്ത് ജനത്തെ വഞ്ചിപ്പാതിരിപ്പാൻ ദൈവദാസന്മാർ സൂക്ഷിക്കണം. അപ്പോൾ തന്നെ തിരുവചനത്തിലെ സത്യങ്ങൾ സത്യം സത്യമായി വിളിച്ചു പറയണം. എന്താണ് സത്യം? മാറ്റമില്ലാത്ത സത്യം. ഭക്തന്മാരുടെ കണ്ണ് കാണാൻ കൊതിക്കുന്നൊരു സത്യം. വിശുദ്ധന്മാരുടെ ചെവി കേൾക്കുവാൻ കൊതിക്കുന്നൊരു സത്യം. ഹല്ലേലൂയ. ഞാൻ പാദം വെക്കുവാൻ കൊതിക്കുന്ന ഒരു പരമസത്യം, എൻ്റെ യേശുവിൻ്റെ മടങ്ങി വരവ്. പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചു കൊള്ളുക. ഒരു ജീവനുള്ള പുതുവഴിയാണ് നമുക്ക്. ഈ മണ്ണ് വിട്ട് നമുക്കൊരു യാത്രയുണ്ട്. കാഹളം തുനിക്കാറായി, കല്ലറയിൽ ഉറങ്ങുന്ന ശുദ്ധന്മാർ, ഹല്ലേലൂയ, കാഹളനാദത്തെങ്കിൽ എഴുന്നേൽക്കാറായി, മണ്ണിൽ ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് അക്കരെ നാട്ടിലേക്ക് പറന്നു പോകുന്ന സുദിനമാസന്നമായി. ഇന്ന് രാത്രി ദുർമനസാക്ഷി മാറി ശുദ്ധരക്തത്താൽ കഴുകപ്പെട്ട് അല്ല ശരീരം ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് അതരത്തിലും ആത്മാവിലും കൊണ്ടും ദൈവത്തെ ആരാധിച്ച് ജയകരമായൊരു ക്രിസ്തീയ ജീവിതം ചെയ്ത് അക്കരെ നാട്ടിലേക്ക് നടന്നു കയറുവാൻ ദൈവം നമുക്ക് സാധ്യത അല്ലയ്യ ഒരുക്കിയിരിക്കുകയാണ്. എന്ത് സാധ്യത? വചനം കൊണ്ടും ജീവിതം കൊണ്ടും നാം അത് തെളിയിക്കണം. ആ വഴിയെ നടക്കുവാൻ ദൈവം ഒരുക്കുന്ന പുതുവഴി,
ഹല്ലേലൂയാ. രക്ഷയുടെ പുതുവഴി, ആ വഴിയിൽ വിശുദ്ധരായി ജീവിക്കണം. സുവിശേഷത്തിൻ്റെ പുതുവഴി, ആത്മാക്കളെ നേടുവാൻ ജീവിക്കണം. പ്രത്യാശയുടെ പുതുവഴി, ഈ മണ്ണ് വിട്ടെനിക്കൊരു യാത്രയുണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് ഈ മണ്ണിൽ ജീവിക്കുവാൻ നാം തയ്യാറായാൽ ലോകം വിളിച്ചു പറയും ഹല്ലേലൂയ, ഒരു കൂട്ടം വിശുദ്ധന്മാർ ഈ മണ്ണിലുണ്ട്, ഒരു കൂട്ടം ഭക്തന്മാർ ഈ മണ്ണിലുണ്ട്. ആയിരം പ്രസംഗങ്ങളെക്കാൾ ശക്തിയുണ്ട് നമ്മുടെ ജീവിതത്തിന്. അതിനായി ഒരുങ്ങുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം ഒരുക്കുന്ന പുതുവഴികൾക്കായി സ്തോത്രം. എല്ലാം മഹത്വം കർത്താവിനെ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.